എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു സംഭവം, ഞാനേ വളരെ കോടീശ്വരനായ ഒരു സുഹൃത്തിന് എനിക്ക് സുഹൃത്തു എന്ന് പറഞ്ഞുകൂടാ, സംഘടനാ രംഗത്ത് പരിചയപ്പെട്ട ഒരാളാ, വലിയ പണക്കാരനാ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ വലിയ വീട് വലിയ മുറ്റത്തെ, അപ്പൊ വീടിന്റെ ഉള്ളിന്ന് അയാളെ ഫോൺ ഇങ്ങനെ അടിക്കുന്ന അച്ഛനെ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞേ, വിളിക്കോ, ഞാൻ ഫോണ് പോയിട്ട് എടുക്കട്ടെ, ഞാൻ ചെന്നില്ലെങ്കിൽ ഉമ്മ ഫോൺ എടുക്കും, അതുകൊണ്ട് ഞാൻ പോയി എടുക്കട്ടെ. അപ്പൊ എനിക്ക് അയാളോട് ദേഷ്യം തോന്നി. അയാളെ ഉമ്മ ഫോൺ എടുത്താൽ എന്താ കുഴപ്പം, അയാളെ ഫോണല്ലേ, അയാളെ ഉമ്മയല്ലേ. പക്ഷേ അയാൾ ഓടി വീടിന്റെ ചവിട്ടുപടിയിലേക്ക് എത്തുമ്പോഴേക്ക് അയാളുടെ ഉമ്മ ഫോണുമായിട്ട് പുറത്തേക്ക് വന്നു. അപ്പോളെ എനിക്ക് മനസ്സിലായില്ലേ, അയാൾ എന്തിനാണ് ഉമ്മ ഫോൺ എടുക്കുന്നത് പേടിച്ച്. ആ ഉമ്മ ഇങ്ങനെ വിറച്ചുകൊണ്ട ഫുള്ള് കൈ ഇങ്ങനെ 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 വിറച്ചുകൊണ്ടവരില്ലേ, ഈ വലിയ ഫോണ് അമ്മാന്റെ കൈ കിടന്ന് വിറക്കണ കണ്ടാൽ നമുക്ക് പേടിയാവും. അയാള് പേടിച്ചതുപോലെ ഇവിടെ കിടക്കുന്നത് ഫോണ് നിലത്തറ വീട്, ഉമ്മാന്റെ കയ്യിൽ നിന്ന് ആ ഫോണ് നിലത്തേക്കാൾ വീട്, ഉമ്മ കൊച്ചുകുട്ടിയെ പോലെ അന്തമിട്ട് ഉമ്മ ഇങ്ങനെ നിൽക്കുക. ഈ മകൻ ഓടിച്ചെന്ന് ആ നിലത്ത് വീണ ഫോൺ ഇങ്ങനെ എടുത്തു നോക്കിയപ്പോ വെട്ടുകാലി വരകട്ടി പൊട്ടിയിട്ട് കെട്ട് ഫോണിന്റെ സ്ക്രീനിൽ പൊട്ടാത്ത ഒരു ഭാവം. അയാൾ ആ ഫോണാണ് വെച്ചിട്ട് ഉമ്മാനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മാന്റെ കവളത്തിൽ ഉമ്മ എന്നിട്ട് പറയണം, ഉമ്മ നിങ്ങൾ ഇന്നെ രക്ഷപ്പെടുത്തിട്ടോ, എന്തേ എന്റെ ഫോണ് പഴയ ഫോണ, ഇനി അത് മാറ്റണം മാറ്റണം എന്ന് എല്ലാരും പറഞ്ഞിട്ട് ഞാനിങ്ങനെ മാറ്റാതെ കൊണ്ടെടുക്കേനി, അപ്പൊ നിങ്ങൾ പൊട്ടിച്ചെന്നല്ലോ, അതുകൊണ്ട് ഞാന് നാളെ പുതിയൊരു ഫോണ് വാങ്ങും, എനിക്ക് പുതിയൊരു ഫോണ് വാങ്ങാൻ എന്റെ അമ്മ അവസരം തന്നല്ലോ, അതുകൊണ്ട് ഉമ്മാക്കൊരു ഉമ്മയും കൂടി. അയാൾ ഉമ്മാനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ആ പൊട്ടിയ ഫോണുമായിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയണേ, 65,000 രൂപയാണ് ഈ ഫോണിന് ഒരു മാസമായിട്ടുള്ള ഫോണ് വാങ്ങിയത്. 65,000 രൂപയാണ് ഫോണിന് ഒരു മാസമായിട്ടുള്ള ഫോൺ വാങ്ങിയത്. ആ മനസ്സിന്റെ വേദന മാറ്റാൻ 65 ലക്ഷം ഞാൻ ചെലവഴിച്ചാൽ നടക്കുവോ? എന്തിനാ അമ്മാനെ വേദനിപ്പിക്കണേ? അതുകൊണ്ട് ഞാൻ എന്റെ അമ്മാനെ വേദനിപ്പിക്കൂല, എന്റെ അമ്മാക്ക് വേദനിക്കണ ഒരു വാക്ക് പോലും ഞാൻ പറയില്ല. എന്റെ മക്കളെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആൺകുട്ടികളെ പെൺകുട്ടികളെ, നാവിന്റെ തുമ്പിൽ നിന്ന് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരക്ഷരം പുറത്തു ചാടരുത് കേട്ടോ. ഒരു തുള്ളി കണ്ണീരെങ്ങാനും മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് നമ്മൾ കാരണത്താൽ കുറ്റി വീണാൽ അതിന്റെ വേദനയിൽ നിന്ന് നാളെ നരകത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തികളും പോകില്ല. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കണം, എന്റെ വാപ്പാനോട് ഞാൻ സ്നേഹത്തോട് ഉമ്മയുടെ കൈപ്പത്തിയിൽ ഒരു ഉമ്മയൊക്കെ വെച്ചെടുത്തോക്കണ്ടി ഉമ്മാന്റെ സന്തോഷത്തിലേറെ നിങ്ങൾ നിങ്ങളെ വാപ്പാനെ ഉമ്മച്ച കാലം ഓർമ്മ ഉണ്ടെങ്കിൽ.